കുഞ്ഞുങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രം ചെയ്യുന്ന പല അമ്മമാർക്കും ഉള്ള സംശയമാണ്. നമ്മളിപ്പോൾ കുറച്ച് സമയത്തേക്ക് കുഞ്ഞിൻ്റെ അടുത്ത് ഒന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുക എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടാണ് ബ്രസ്റ്റ് മിൽക്ക് പമ്പ്സ് ഉള്ളത്. ബ്രസ്റ്റ് പമ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ വേർഷൻ ഉണ്ട്. ഇതൊരു മാനുവൽ ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മിൽക്ക് പമ്പ് ചെയ്തെടുക്കാം. ഇത് കുറച്ചൊരു എഫേർട്ട് കൂടുതലാണ് മാനുവൽ ആയതുകൊണ്ട് തന്നെ, പക്ഷെ എന്നാലും യൂസ്ഫുൾ ആണ്, വളരെ എക്കണോമിക്കലാണ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ അത് കിട്ടും. ഇനിയുള്ളത് ഓട്ടോമാറ്റിക് ബ്രസ്റ്റ് പമ്പ്സ് ആണ്. ഇത് കുറച്ചും കൂടി ഈസിയും ആൻഡ് കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതുണ്ട്, കറണ്ടിൽ പവറിൽ നമുക്ക് കൊടുത്തിട്ട് മിൽക്ക് പമ്പ് ചെയ്തെടുക്കാവുന്നതുണ്ട്. ഇനി ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യും എന്നുള്ളതാണെങ്കിൽ, ബ്രസ്റ്റ് മിൽക്ക് നോർമലി നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ 4 മണിക്കൂർ വരെ കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 2 മുതൽ 4 ദിവസം വരെ അത് കേടാവാതിരിക്കും. ഇനി 6 മാസം വരെ നമുക്ക് ഫ്രീസറിൽ കൃത്യമായിട്ടുള്ള കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 6 മാസം വരെ നമുക്ക് സൂക്ഷിക്കാം.